ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ഇപ്പുറൊരു ബെല്ലൈക്കൺ വരും, ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ ജിതാസ്, വെൽക്കം ടു സിത്രൻസ് വേൾഡ്. ഫ്രണ്ട്സ്, ചിത്രം നേരിട്ട് ബോട്ടിലിൽ വരയ്ക്കാൻ അറിയാത്തവർക്ക് കൂടി ബോട്ടിൽ ആർട്ട് എളുപ്പമാക്കുന്ന രീതിയാണ് നമ്മൾ ഇനി ബോട്ടിൽ ആർട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ഇതായതുപോലെ ഗൂഗിളിൽ നിന്ന് മറ്റോ ഡൗൺലോഡ് ചെയ്ത പിക്ചർ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുക്കുക. ഈ പേപ്പർ ഫോണിൻ്റെ മുകളിൽ നിന്ന് തന്നെ പോകാതെ നോക്കണേ. ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് അല്ലേ നമ്മളിന്ന് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ സാന്താക്ലോസിനെയാണ്. ദാ കണ്ടോ ഞാൻ എത്ര എളുപ്പത്തിൽ ഇത് വരച്ചെടുത്തത്. നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന് ഇതിനെ ബോട്ടിലിൻ്റെ സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ബോട്ടിലിൻ്റെ ബേസ് കളർ ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ട്രേസ് ചെയ്തത് ക്യാമറയിൽ കറക്റ്റ് കാണുന്നില്ല. പക്ഷേ ഇതെനിക്ക് കറക്റ്റ് കാണുന്നുണ്ട്. നമ്മൾ സാധാരണ സാന്താക്ലോസിനൊക്കെ കാണാറ് വൈറ്റും റെഡും കളേഴ്സിലല്ലേ. അപ്പോൾ നമുക്ക് സാന്താക്ലോസിൻ്റെ വൈറ്റ് കളർ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വൈറ്റ് പെയിൻറ് ചെയ്യാം. ഏകദേശം സാന്താക്ലോസിൻ്റെ വൈറ്റ് കളർ ആവശ്യമായ ഭാഗത്തൊക്കെ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ലാസ്റ്റ് പെയിൻറ് ചെയ്യാം. അടുത്തതായി നമുക്ക് ബാക്കി ഭാഗങ്ങളിൽ റെഡ് കളർ പെയിൻറ് ചെയ്യാം. ഫ്രണ്ട്സ്, ഫേസിൻ്റെ കളറും നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യാം. ബെൽറ്റിനൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കളർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബ്രൗൺ കളറാണ് കളർ ചെയ്യുന്നത്. ഫേസ് ചെയ്യാൻ ഇച്ചിരി റിസ്ക്കാണ്, എന്നാലും നമുക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഫേസിന് കൊടുക്കുന്നത്. ഫേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണേ ചെയ്യാൻ. നമ്മുടെ സാന്താക്ലോസിന് കണ്ണും മൂക്കും വരയ്ക്കാൻ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ ബൂം സ്റ്റിക്കോ ഉപയോഗിക്കാം. നമ്മുടെ സാന്താക്ലോസ് നല്ലപോലെ ഉണങ്ങട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വാർണിഷ് ചെയ്യാം. ഫ്രണ്ട്സ്, വാർണിഷ് തുറക്കാൻ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. വാർണിഷ് എടുത്തിട്ട് 2 മണിക്കൂർ നമ്മുടെ ബോട്ടിലിന് ഡ്രൈ ആക്കാൻ വെക്കണേ. നമ്മുടെ സാന്താക്ലോസ് ഇച്ചിരി തിളങ്ങിക്കോട്ടെ. നമ്മുടെ സാന്താക്ലോസിന്റെ ലാസ്റ്റ് ലുക്ക് നോക്കൂ, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഭംഗിയായിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ ജിതാസ് സൈനിങ് ഓഫ് ഫ്രം സിത്രൻസ് വേൾഡ്.